മാന്യ സുഹൃത്തുക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്, എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം, അത്വലാഖു ബാഇൻ. ഇതാണ് ചർച്ചാ വിഷയം. മുത്തലാഖ് എന്നതാണ്. അതിൻ്റെ മുൻപ് മുത്തലാഖ് ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ തീർത്തു പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അഹമ്മദാബാദിലെയും മുംബൈയിലെയും ഒരു സ്ത്രീ സംഘടന കോടതിയിൽ, അതോടൊപ്പം ഒരു ഷാഭാൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കേസുമൊക്കെ ആസ്പദമാക്കിയാണ് ഇന്ന് കോടതിയിലാണ് ത്വലാഖ് വിഷയമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ഈ ചർച്ച നടക്കുന്നത്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ വന്ന പാടെ എൻ്റെ കയ്യിൽ പിന്നെ ഒരു ജമാഅത്തെ സുഹൃത്ത് നിങ്ങൾ ഈ മുത്തലാഖ് പറയുമ്പോൾ ഞാൻ വസ്തുത അറിഞ്ഞിട്ടേ പറയാവൂ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് തന്നതാണ് ഇത്. ഇപ്പോൾ ഇന്നത്തെ ഡിസംബർ 2016 ഡിസംബറിലതാണ് ത്വലാഖാണ്, ഇത് മുത്തലാഖാണ് ഇതിൽ അതിവിടെയുണ്ടോ, കോടതി കയറിയ മുത്തലാഖ്, മുത്തലാഖ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ പല സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രഗത്ഭരായ ആളുകളാണ് ഇതിലുള്ളത്. ഒന്ന് നമുക്കറിയാം, പിന്നെ ഖദീജ മുംതാസ് മുജാഹിദിൻ്റെയും ജമാഅത്തിലെ തന്നെ പല സംഘടനയുടെ ആളുകൾ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. പിന്നെ എം എം അലിയാർ എന്ന് പറഞ്ഞൊരാൾ, പിന്നെ വി യു അമീറ, പിന്നെ സഫിയ അലി ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡൻ്റ്, പിന്നെ ഖദീജ മുംതാസ് എഴുത്തുകാരി, ഇങ്ങനെ പലരുണ്ട്. എല്ലാവരും ഇത് മുഴുക്ക ഞാനൊന്നും വായിച്ചിട്ടില്ല. ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇത് ഇയാൾ ഉന്നയിക്കുന്നത് എന്താ വെച്ചാൽ, മുബാറാത്ത് എന്നൊരു വിവാഹമോചന നിയമം ഖുർആൻ പറയുന്നുണ്ട്, അത് ഈ പുരോഹിതന്മാർ മറച്ചു വെക്കുകയാണ്. ഇതാണ് മുബാറാത്ത് എന്ന് പറഞ്ഞ വിവാഹമോചനമാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഒരു വിവാഹ നിയമം ഖുർആനിലില്ല. ഈ ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇവർ കൊടുത്ത ഖുർആന്റെ വചനത്തിലും അതില്ല. ഇപ്പോൾ വി യു അമീറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും പിന്നെ ഈ ഇയാളുമാണിത് പറയുന്നത്. എം എം അലിയാർ എന്നൊരാളുമാണ് പറയുന്നത് മുബാറാത്ത് എന്നൊരു വിവാഹമോചനം അങ്ങനെ ഖുർആനിലില്ല എന്നാണ് ഞാൻ എൻ്റെ അറിവിൽ അതില്ല. വിവാഹം ത്വലാഖിനെ കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരാരും അത് പറഞ്ഞിട്ടുമില്ല. ഒന്ന് ഇവിടെ നമ്മൾ പറയേണ്ടത് വെച്ചാൽ, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സംഭവം? പൗര സമൂഹ പൗര നിയമങ്ങൾക്കാണല്ലോ, പൗര നിയമങ്ങൾ ഏകീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. ഓരോ പൗര മതത്തിൻ്റെ ഉള്ളിൽ പൗരൻ വ്യക്തി എന്നൊരു സംഗതിയേയില്ല. വ്യക്തികളില്ലാത്ത സ്ഥലത്താണ് വ്യക്തി നിയമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മതങ്ങളിൽ ഒരു വ്യക്തി നിയമം ചർച്ച ചെയ്യുമ്പോൾ ഒരു ആൾക്കൂട്ടമാണ്, മതങ്ങളിൽ ഒരു വ്യക്തിയില്ല, ഒരു സമൂഹം, ഒരു കൂട്ടം, ഒരു ആൾക്കൂട്ടമാണ് മതങ്ങൾ. ആ ആൾക്കൂട്ടത്തിൽ തെന്നി മാറി നിൽക്കാൻ വളരെ പ്രയാസമാണ്. വ്യക്തി തന്നെ ഇല്ല, എന്നിട്ടല്ലേ വ്യക്തി നിയമങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ അങ്ങനെ ഇല്ല, മതത്തിൽ വ്യക്തികളില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇന്നുള്ള വ്യക്തി നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ മതഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് അവരവരുടെ മത നിയമങ്ങളനുസരിച്ച് നടന്നിരുന്നു. പക്ഷെ അതിൽ മാറ്റം വരുത്താതെ നിലനിൽക്കുന്നത് ഇസ്ലാം മത നിയമങ്ങൾ മാത്രമാണ്. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഏകീകരിച്ചൊരു കാനൂനുത്ത തുബീക്ക്, ഒരു കോഡിഫൈ ചെയ്ത ഒരു നിയമം, ഒരു മുസ്ലിം വ്യക്തി നിയമം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവരിൽ തന്നെ ഒരു ഏകീകരണ ഒരു നിയമം ഇല്ല എന്നതാണ്. അപ്പോൾ ഏകീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറയേണ്ടല്ലോ, കാരണം മുസ്ലിം സംഘടനകൾ എൻ്റെ ബാഹുല്യം തന്നെ അതിന് തെളിവാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇന്നൊക്കെ തന്ന വിഷയം ത്വലാഖാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ത്വലാഖ് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുത്തലാഖ് എന്നുള്ള വാക്ക് സുന്നികളെ മുജാഹിദുകൾ പരിഹസിച്ചപ്പോണ്ടായ പേരാണ്. മൂന്ന് ത്വലാഖ് ഇതിൻ്റെ അന്ന് എന്ന് ഒഴിവാക്കിയാൽ എന്താവും? മുത്തലാഖാവും.
അത് മൂന്ന് വട്ടം ചൊല്ലേണ്ടതിനെ ഒറ്റവട്ടമായി ചൊല്ലുന്നതിനാണ് മുത്തലാക്ക് എന്ന് പറയുന്നത്. ആ പേര് സുന്നികളെ മുജാഹിദുകൾ കളിയാക്കി പറഞ്ഞ പേരാണ്. യഥാർത്ഥത്തിൽ ത്വല മൂ പിന്നെ ത്വലാക്ക് ബാ എന്നാണ് പറയേണ്ടത്. മുത്തലാക്ക് എന്നുള്ള ഷറഈയായ ഭാഷയിൽ പറഞ്ഞാൽ, മതപരമായി പറഞ്ഞാൽ ത്വലാക്ക് ഷറഈ, ത്വലാക്ക് ബാ, ത്വലാക്ക് ബാഇനാണ്. ത്വലാക്ക് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ത്വലാക്ക് ഷറഈ, ത്വലാക്ക് സുന്നി, ത്വലാക്ക് ബിദ്ഇ. ത്വലാക്ക് ചെല്ലേണ്ട ക്രമമനുസരിച്ച് ചെല്ലിയാൽ അതിന് ത്വലാക്ക് സുന്നി എന്നും ത്വലാക്ക് ഷറഈ എന്നും പറയും. ത്വലാക്ക് ചെല്ലേണ്ട ക്രമമല്ലാതെ ചെല്ലിയാൽ അതിന് ത്വലാക്ക് ബിദ്ഇ എന്ന് പറയും. ഞാൻ പറഞ്ഞു മനസ്സിലോ, ത്വലാക്കിനെ രണ്ടായി ഭാഗിച്ചാൽ ത്വലാക്ക് ബിദ്ഇ ഉണ്ട്, ത്വലാക്ക് ചെല്ലേണ്ട ഒരു ക്രമമുണ്ട് മതം പറഞ്ഞ. ആ രീതിയിൽ ചെല്ലിയിട്ടില്ലെങ്കിൽ ത്വലാക്ക് ബിദ്ഇ, മതം അനുശാസിച്ചതനുസരിച്ച് ചെല്ലിയാൽ അതിന് ത്വലാക്ക് സുന്നി എന്നും ത്വലാക്ക് ഷറഈ എന്നും പറയുന്നു. ഈ ത്വലാക്ക് സുന്നി എന്ന് പറഞ്ഞാൽ അല്ലെ ഷറഈ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് ഇവരെ പിന്നെ ത്വലാക്ക് മുബാറാത്ത്, മുബാറാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. മുബാറാത്ത് ത്വലാക്കിൻ്റെ ഒരു ഇനമല്ല. അങ്ങനെ സാധാരണ പന്തൽ ഫുട്ബോൾ മത്സരത്തിനാണ് മുബാറാത്ത് എന്നൊക്കെ പറയുക, ഒരു മത്സരത്തിനാണ്. വിവാഹ രംഗത്തെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞ ആയത്ത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് പിണക്കമുണ്ടായാൽ എന്ത് ചെയ്യണം, അതല്ല ഭാര്യയുടെ ഭാഗത്തു നിന്ന് പിണക്കമുണ്ടായാൽ എന്ത് ചെയ്യണം, ഭാര്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുക, എന്നിട്ടും ശരിയായില്ലെങ്കിൽ കിടപ്പുറം മാറ്റി കിടത്തുക, എന്നിട്ടും ശരിയായില്ലെങ്കിൽ അടിക്കുക. ഇങ്ങനെ ഈ ഘട്ടമാണ്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വസ്സുല്ലുഹു ഖൈറുൻ, അവിടെ ഖൈറാണ്, ഒന്നിച്ചു പോക്കാണ് നല്ലത് എന്നേ പറഞ്ഞു. അവിടെ സുൽഹാണ്, മസ്ലഹത്താണ് പറയുന്നത്. ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ തല്ലാനോ ഭർത്താവിനെ ഉപദേശിക്കുവാനോ മാറിക്കിടത്താനൊന്നും പറ്റൂലല്ലോ. അതാണ് ആ ആയത്ത് പറയുന്നത്. ഇവർ പറഞ്ഞു അവിടെ മുബാറാത്ത് എന്നൊരു പ്രയോഗമല്ല, മുബാറാത്ത് എന്നുള്ള രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു പണ്ഡിതന്മാരാരും, അത് ആരാമത്തിൻ്റെ ആളുകൾ തെറ്റിദ്ധരിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനൊരു വിവാഹമോചന നിയമം ഒരു ഗ്രന്ഥത്തിലും കാണിച്ചിട്ടില്ല, ഒരു മുഫസ്സിറും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുമില്ല. അപ്പോൾ ത്വലാക്ക് ഞാൻ പറഞ്ഞു, ത്വലാക്കിൻ്റെ രീതി രണ്ട് രീതിയിലാണ് വേർതിരിച്ചു. ഒന്ന് ത്വലാക്ക് ഷറഈ, ഒന്ന് ത്വലാക്ക് ബിദ്ഇ. ത്വലാക്ക് ഷറഈൽ തന്നെ ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ നമ്മൾ ഭർത്താവിന് ഭാര്യയെ ഉപദേശിക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, നന്നായാൽ മതി എന്നാണ് ഏത് രംഗത്തായാലും. ഭാര്യയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഭാര്യയെ ഉപദേശിക്കുക. ഈ ഉപദേശങ്ങളൊന്നും ഫലിച്ചിട്ടില്ലെങ്കിൽ, ഇനിയിപ്പോൾ ഉപദേശിക്കുക അല്ലെങ്കിൽ കിടപ്പുറം മാറ്റിക്കട, ഈ കിടപ്പുറം മാറ്റിക്കിടത്താന്ന് പറയുമ്പോൾ ഈ രതിസുഖം, ഈ പിന്നെ ലൈംഗികത, സ്ത്രീ പിന്നെ സ്ത്രീക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, സ്ത്രീയോട് ലൈംഗിക ബന്ധം വേണ്ട, അവളാണ് മാറ്റിക്കിടത്താനാണ് പറയുന്നത്. ആണുങ്ങൾക്കോ, എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായി, ഞാൻ ഓളെ വേറെ കിട, എനിക്ക് വേറെ പെണ്ണുങ്ങളില്ല, എനിക്ക് മൂന്ന് പെണ്ണുങ്ങളുണ്ടാവുമല്ലോ വേറെയും, എനിക്ക് അങ്ങോട്ട് പോലെ. അപ്പോൾ എന്താണ്, ഇതൊരു നീതീകരിക്കപ്പെട്ട നിയമമാണോ? ഭാര്യയും ഭർത്താവും പിണക്കമുണ്ടായാൽ ഉപദേശിക്കുക, അതന്നെ ശരിയല്ല, ഒരു ഏകപക്ഷീയമായ ഉപദേശം തന്നെ ശരിയല്ല. ഞാൻ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കിടപ്പുറം മാറ്റിക്കിടത്തി, കിടപ്പുറം മാറ്റിക്കിടത്തിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ എനിക്ക് ലൈംഗികത ഉണ്ടല്ലേ, ഞാൻ നിന്നുമായിട്ട് ബന്ധപ്പെടൂല, ഞാൻ വിട്ടുകിടക്ക് എന്ന് പറയുക. ഈ പറഞ്ഞൊരു പീഡിപ്പിക്കൽ, എന്നിട്ടോ എനിക്ക് വേറൊരു ഭാര്യമാർത്തേക്ക് പോവാം, അവൾക്ക് വേറെ ഭർത്താവിനും ഉണ്ടാകാൻ പറ്റൂലല്ലോ, ഇതെന്തൊരു നിയമമാണ്? ഇതാണ് ചെയ്താലും അങ്ങനെ കഴിഞ്ഞ്, എന്നിട്ട് ഹക്കമം മിൻ അഹ്ലിഹി, ഹക്കമം മിൻ അഹ്ലിഹ, രണ്ട് കുടുംബത്തിൽ നിന്നും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൽ നിന്നും രണ്ട് നീതിമാന്മാരുണ്ടാവണം. അതന്നല്ലേ കോടതി കുടുംബ കോടതിയിലും പറയുന്നത്, കോടതി മുഖാന്തരമേ വിവാഹമോചനം ആകാവൂ എന്നാ പറയുന്നത്. രണ്ട് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ, ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കാൻ, നീതിപൂർവമാവാൻ കോടതി മുഖാന്തരമാവണം, ഏകപക്ഷീയമാവാതിരിക്കാനാണത്. അതാണ് ഒന്ന്. രണ്ട്, എന്നിട്ടും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിൽ നിന്നും ആളുകൾ ഇടപെട്ടിട്ടും ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വിവാഹമോചനം ചെയ്യാവുന്നതാണ്. അത്വലാ കുമറ ഒറ്റവട്ടം ചെല്ലുക, എന്നിട്ട് വീണ്ടും ഇതേ ക്രിയകൾ ചെയ്യാന്നാ പറയുന്നത്. ഇതേമാതിരി
പിന്നെ വീണ്ടും ഇതേമാരി ആളുകളെ ഇടപെടുക, ഉപദേശിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഫലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇദ്ദകാലം, അതായത് സലാസത്തു കുറോ, മൂന്ന് ആർത്തവകാലം അല്ലെങ്കിൽ മൂന്ന് ശുദ്ധികാലം, കുറോ എന്ന് പറഞ്ഞാൽ രണ്ടും അർത്ഥം പറയും. ആർത്തവകാലം എന്ന് പറയുമ്പോൾ പിന്നെ ദിവസം കുറച്ച് കൂടി വരും, ശുദ്ധികാലം എന്ന് പറയുമ്പോൾ ദിവസം കുറച്ച് ചുരുങ്ങി വരും. ഏതായാലും ആട്ടെ, ഏതെങ്കിലും ഈ കാലഘട്ടത്തിൽ മൂന്ന് മാസം ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ അവളെ നമ്മളെ വീട്ടിൽ നിർത്തണം, നമ്മളെ വീട്ടിൽ നിർത്തുക, നമ്മളെ ചെലവിൽ കഴിയുക. ഇതാണ് പറഞ്ഞത്. സ്വന്തം ആത്മാഭിമാനമുള്ള തൻ്റെ ഇടമുള്ള സ്ത്രീ ഇത് സ്വീകരിച്ച് നിൽക്കുമോ? ഞാൻ ഓളോരുത്തോ അവളുമായിട്ട് പിണക്കത്തിലാണ്, അവളുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യില്ല, അവളുമായിട്ട് ഇങ്ങനെയൊക്കെ പിണക്കണ്ടായിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം കാത്തിരുന്ന് എൻ്റെ തണലിലോട് നിൽക്കുന്നത് ഒരു ആത്മബോധമുള്ള വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ ചെയ്യില്ല. അവൾക്ക് വരുമാനമുണ്ടെങ്കിൽ, അവൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, താമസിക്കാൻ വീടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ ഈ നാണം കെട്ട ഏർപ്പാടിന് അവൾ നിൽക്കില്ല, അവൾ പോകും. അപ്പോൾ ഒന്നിനും കഴിയാത്ത വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച് ജോലി ചെയ്യാൻ ഒരു വരുമാനമുള്ള ജോലിയില്ലാത്ത സ്ത്രീയെ ഈ നാണക്കേടിന് വിധേയമാകൂ. ഇതാണ് ഖുർആനിൻ്റെ കൽപ്പന. അവൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇതാണ് രണ്ട്, ഇങ്ങനെ വിവാഹമോചനത്തിൻ്റെ പിന്നെ രണ്ടാം ഘട്ടം. ഓളെ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞമാരി ഓളെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഓൻ്റെ ചെലവിൽ തന്നെ നാണം കെട്ടി നിന്നു, എന്നിട്ടും ഇവൾ നന്നായില്ല എന്ന് കൂട്ടുക എന്ന രണ്ടാമതൊരു ത്വലാഖ്. ആ ത്വലാഖ് മറത്താനി, രണ്ടു വട്ടം ത്വലാഖില്ല, രണ്ടു വട്ടം ത്വലാഖ് ചൊല്ലി വീണ്ടും ഇതേമാതിരി രണ്ടാമത്തെ ത്വലാഖിൽ ആളുകൾ ഇടപെട്ടു, ഉപദേശിച്ചു, ഇങ്ങനെയൊക്കെയായി അവൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞു, എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഈ രണ്ട് വട്ടം ആദ്യത്തെ ത്വലാഖും രണ്ടു വട്ടം ചെയ്ത ത്വലാഖിനും ത്വലാഖ് റജഇ എന്ന് പറയും, മടക്കി എടുക്കാവുന്ന ത്വലാഖ്. സത്യത്തിൽ ത്വലാഖ് മൂന്നെണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് നിക്കാഹ് വേണ്ടേ? ഇപ്പോഴല്ലേ മൂന്ന് ത്വലാഖ് ഉണ്ടാവുള്ളൂ. ത്വലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം എന്നല്ലേ, വിവാഹം ഉണ്ടെങ്കിലല്ലേ വിവാഹം മോചനം ഉണ്ടാവുള്ളൂ. വിവാഹം അപ്പോൾ ആദ്യത്തെ തന്നോട് തന്നെ എല്ലാ വിവാഹത്തിൻ്റെ കരാറും മുറിഞ്ഞു വയ്ക്കണ്. പിന്നെ രണ്ടാമത് ചെല്ലണമെങ്കിൽ ഇവിടെ വിവാഹം നടന്നിട്ടില്ല, മടക്കി എടുത്തു എന്ന് പറഞ്ഞോടുകൂടി വിവാഹം നടന്നതായിട്ട് നമ്മൾ അനുമാനിക്കുകയാണ് എല്ലാ മുഫസ്സറുകളും. അത് വിവാഹം തന്നെ, വിവാഹം കഴിക്കാതെ തന്നെ വിവാഹമാണെന്ന് പറയുകയാണ്. മൂന്നാമത്തെ വട്ടവും അങ്ങോട്ട് ചെല്ലിയെന്ന് കൂട്ടാ. അങ്ങനെ ചെല്ലിയാൽ ഇപ്പം ത്വലാഖ് ബായിനായി, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി പറഞ്ഞമാര് ഇങ്ങനെ ഒരു സംഭവമല്ല, അവസാനത്തെ മുറിച്ചൽ മുറിഞ്ഞു, ത്വലാഖ് ബായിനായി. മറ്റേ രണ്ടു ത്വലാഖ് റജഇ മടക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഇനി ഈ സ്ത്രീ സ്വമേധയാ ഒരു ആണിനെ കണ്ടെത്തി, അവൾ വിവാഹം കഴിച്ച്, അങ്ങനെ അവൾ ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചതിന് ശേഷമെങ്കിലേ ആദ്യത്തെ ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റൂ. ഇത് ഖുർആൻ പറയുന്നതാണ്. ഫൈൻ ത്വല്ലഖഹ ഫല തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു എന്നാണ്. ഇവിടെ നോക്കൂ ഖുർആന്റെ പദപ്രയോഗം. ആ പെണ്ണ് ആ സ്ത്രീയെ ത്വലാഖ് ബായിൻ ചെയ്താൽ, മൂന്ന് ത്വലാഖും ചൊല്ലിയാൽ, ഫല തഹില്ലു ലഹു അവനിക്ക് ഈ പെണ്ണ് ഹലാലല്ല. മിമ്പാദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അവൾ മറ്റൊരുത്തനെ കണ്ടെത്തിയാലല്ലാതെ, നിക്കാഹ് ചെയ്താലല്ലാതെ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ജിമാഹ് എന്നാട്ടോ അർത്ഥം. മറ്റൊരു വിവാഹത്തിന് അറബിയിൽ എന്താ പറയുക? അസ്വാജ് എന്നാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ജിമാ ആണ്, ശാരീരിക ബന്ധത്തിനാണ് അത് പറയല്. ഹത്താ തൻകിഹ സൗജൻ, വേറൊരാൾ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അത് വിവാഹത്തിലൂടെ ബന്ധപ്പെടുക എന്നർത്ഥം. അങ്ങനെയാണ് മുഫസ്സറിൽ അർത്ഥം പറഞ്ഞത്. യഥാർത്ഥത്തിൽ വാക്കർത്ഥം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം എന്താണെന്നറിയോ? ചടങ്ങ് കല്യാണം, ഇതിനാണ് അസ്വാജുൽ ഹലീൽ. കൊടന്ന് പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, ഹലാൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അസ്വാജുൽ ഹലീൽ, ചടങ്ങ് കല്യാണം. ആദ്യത്തെ ഭർത്താവിന് ഈ പെണ്ണ് ഹലാലാകാൻ വേണ്ടി ഉള്ള കല്യാണം, അല്ലെങ്കിൽ അസ്വാജുൽ ഹലീൽ, ഈ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുന്ന കല്യാണം. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഭർത്താവിന് കിട്ടാൻ ഈ ഇടങ്ങേറ് ഒന്ന് ചെയ്യുക, കെട്ട് കഴിക്കുക. ഹല്ല, കെട്ട് കഴിക്കുന്ന ഈ ഇതിൽ നിന്ന് ഊരിപ്പോരാനുള്ളൊരു വിവാഹം. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചടങ്ങ് കല്യാണം. ഞാൻ എൻ്റെ ഭാര്യയെ മൂന്ന് മൊഴിയും ചൊല്ലിയാൽ അവളെ എൻ്റെ കീഴിലുള്ള ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ കൊണ്ടുപോയി കെട്ടിച്ച് ഓനെ ഒരു രാത്രി താമസിപ്പിച്ച് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ എടുക്കലാണ്.
ഇതിനെ പറ്റി നബി തന്നെ പറഞ്ഞില്ല അനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലലഹു ചടങ്ങ് നിൽക്കുന്നവനും നിർത്തിപ്പിക്കുന്നവനെയൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതാണ് സ്ത്രീ സ്വമേധയാ കണ്ടെത്തണം ഇതിന് ഈ പറയണ നബിൻ്റെ കാലത്ത് സ്ത്രീ പിന്നെന്താണ് വീടിൻ്റെ കർണ ഫീ ബുയൂത്തിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ടവളാണ് അവൾക്ക് പൊതു ഇടമില്ല പൊതു സമൂഹത്തിൽ സ്ഥാനമില്ല അവളെങ്ങനെ ആളെ കണ്ടെത്തുക അപ്പം സ്ത്രീയെ ഇടങ്ങാറാക്കാൻ വേണ്ടിയാണ് ഇവിടെയും പറഞ്ഞത് സ്ത്രീ തന്നെ സ്വയം ഒരാളെ കണ്ടെത്തട്ടെ എന്നാ പറഞ്ഞത് സ്ത്രീക്ക് അതിന് പൊതുരംഗത്തേക്ക് ഇടമുണ്ടോ അന്ന് ആ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം തന്നെ ഇന്ത്യയിൽ വന്നത് ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂടിയാണ് അപ്പോൾ ഈ നിയമം അന്ന് സ്ത്രീയെ ഇടങ്ങാറാക്കാൻ തന്നെയാണ് അതും ചെയ്തത് ഏതായാലും അങ്ങനെയാണ് അത് ആണിനോടാണ് കെട്ടാൻ പറഞ്ഞത് ഹത്താ തൻകിഹ ഹാ സൗജുൻ എന്നാണ് പറയേണ്ടിയിരുന്നത് ഗൈറഹു ഇവിടെ സ്ത്രീയോടാണ് പറഞ്ഞത് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു ആണിനോടാണെങ്കിൽ പറയുന്നുണ്ടല്ലോ ഹത്താ തൻകിഹ ഹാ സൗജുൻ ഗൈറഹു എന്നാണ് ഹത്താ യൻകിഹ ഹാ സൗജുൻ ഗൈറഹു എന്നാണ് പറയേണ്ടത് ഇവിടെ തൻകിഹ എന്നാണ് ആണിനോട് പറയേണ്ടത് യൻകിഹ എന്നാണ് പറയേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനാണ് അസ്വാജുൽ ഹലീൽ എന്ന് പറയുന്നത് ഈ വിവാഹങ്ങളൊക്കെ സ്ത്രീയെ പാർശ്വവൽക്കരിക്കുവാനും ബുദ്ധിമുട്ടിക്കാനുള്ള സംഗതികളാണ് എന്നാണ് പറയുന്നത് വിവാഹത്തിന് ഇപ്പോൾ വിവാഹം എടുക്കട്ടെ വിവാഹ മോചനത്തിന് ആണിന് മൂന്ന് രീതിയുണ്ട് സ്ത്രീക്ക് രണ്ട് രീതിയാണ് ഇന്നത്തെ ഫുഖഹാക്കൾ പറയുന്നത് ഒന്ന് ആണിന് ത്വലാക്കുണ്ട് ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഈ ത്വലാക്ക് അത് ത്വലാക്ക് മൂന്ന് വട്ടമാണ് ഈ മൂന്ന് വട്ടം സുന്നികൾ പറയുന്നത് ഒറ്റ വട്ടം മൂന്നും ചൊല്ലിയാലും മൂന്നും പോവും അത് മൂന്ന് ഘട്ടത്തിൽ ചെല്ലേണ്ടതന്നെ ത്വലാക്ക് തമാശക്ക് പറഞ്ഞാലും കാര്യത്തിന് പറഞ്ഞാലും ത്വലാക്കാവും ഇപ്പോൾ ഒരാൾ ഒറ്റരിപ്പിൽ തന്നെ മൂന്ന് മൊഴിയും ചൊല്ലി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം മൂന്നും തന്നെയാണോ എങ്കിൽ അത് മൂന്നും പോയത് തന്നെ പിന്നെ അവനെ തിരിച്ച് ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ വിവാഹം പിന്നെ ഒരാൾ കെട്ടിയിട്ടേ പറ്റുള്ളൂ മുജാഹിദുകളൊക്കെ പറയുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി കാദിയാനി ഇവരൊക്കെ പറയുന്നത് ഒറ്റരിപ്പിൽ മൂന്ന് മൊഴിയും ചൊല്ലിയാൽ അത് ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ ഇനിയും രണ്ട് ചാൻസും കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞതിന് ശേഷമേ ഈ മറ്റൊരാൾ കെട്ടിയിട്ടുള്ള പറ്റുള്ളൂ എന്നാണ് ഇവിടെയാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം ഈ തർക്കത്തേക്കാൾ ഉപരി ഇന്ന് കോടതിയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ സുന്നികൾ പറഞ്ഞ ലൈനാണ് സ്വീകരിക്കുന്നത് ഒറ്റടിക്കൊരു പെണ്ണിനെ മൂന്ന് മൊഴിയും ചൊല്ലിയാൽ മൂന്നും പോയി പരിഗണിക്കും എന്നതാണ് മുഹമ്മദ് അല്ലോ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് സംഗതി ത്വലാക്ക് വിധേയാണ് പക്ഷെ ത്വലാക്ക് വിധേയ ചെയ്യാൻ സംഗതി നിയമക്രമമായി തെറ്റിയിട്ടാണ് ചെയ്തിക്കണമെങ്കിൽ പോലും അതോടുകൂടി ത്വലാക്ക് പോകും ത്വലാക്ക് ബായി തന്നെയാണ് ഇതാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം പക്ഷെ നമ്മളിവിടെ വെക്കുന്ന ഉപാധി ഇന്നത്തെ കോടതി പറയുന്നതും സർക്കാർ പറയുന്നതും എന്താണ് ഇത് ഈ ത്വലാക്ക് ഒരു വട്ടമായാലും രണ്ട് വട്ടമായാലും മൂന്ന് വട്ടമായാലും മുജാഹിദ് പറയും പോലെ ആയാലും സുന്നി പറയും പോലെ ആയാലും ആര് പറയും പോലെ ആയാലും അത് കോടതി മുഖാന്തരമേ ആകാവൂ എന്നുള്ളതാണ് കോടതി അറിഞ്ഞുകൊണ്ടായിരിക്കണം വിവാഹമോചനം ഇത് അവിടുന്ന് മെയിൽ അയച്ചാലും അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാലും എല്ലാ രീതിക്കും വിവാഹമോചനം പോവുകയാണ് ഇത് പാടില്ല പിന്നെ കോടതി അറിഞ്ഞുകൊണ്ടേ പോകും അങ്ങനെയാണ് ഫസ്ഖ് നിയമമുള്ളത് സ്ത്രീക്ക് ഭർത്താവിനെ ഒഴിവാക്കാൻ എന്താണ് ഉപാധി ഒമ്പതോളം കാരണങ്ങൾ പറയുന്നുണ്ട് ആ കാരണങ്ങൾ വളരെ ഇടങ്ങേറി പിടിച്ച കാരണങ്ങളാണ് ഈ ആറോ ഏഴോ വർഷം പിടിക്കും ഒരു ഭർത്താവിനെ ഒഴിവാക്കി കിട്ടാൻ അവളെ ജീവിതവും പോയി ഭർത്താവിനാണെങ്കിൽ നിമിഷനേരം മതി ഈ ത്വലാക്ക് വിധേയയാണെങ്കിലും ഒറ്റരിപ്പ് ചെല്ലിയാൻ പോകുമല്ലോ കോടതി ഭാഷയിൽ അതന്നെയാണ് സുന്നികളുടെ ഫിഖ്ഹിൻ്റെ കിതാബിലും പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഫസഹ് നിയമം കോടതി മുഖാന്തരമായതുപോലെ ത്വലാക്ക് നിയമവും കോടതി നിയമ പ്രകാരമായിരിക്കണം ത്വലാക്ക് വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് ത്വലാക്ക് വേണം ത്വലാക്ക് ആരോഗ്യമുള്ള സമൂഹത്തിൻ്റെ ലക്ഷണമാണ് പക്ഷെ ആ ത്വലാക്ക് എങ്ങനെയാകാവൂ കോടതി മുഖാന്തരമേ ആകാവൂ ഇതാണ് പറയുന്നത് ഭർത്താവിന് മറ്റൊരു പിന്നെ ത്വലാക്ക് രീതിയുണ്ട് അതെന്താ ത്വലാക്ക് വേറൊരു രീതിയാണ് ലിആാനുണ്ട് ലിആൻ എന്നുള്ള സംഗതി എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ എൻ്റെ ഭാര്യയും വേറൊരാളും കൂടി വ്യഭിചരിക്കുന്നത് കണ്ടാൽ അവിടെ നാല് സാക്ഷികളെ എനിക്ക് കിട്ടാതെ വന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടി ശപഥം ചെയ്യോട് പറയാൻ ഇന്നെ ഒരാളും തൊട്ടിട്ടില്ല ഒരു സ്പർശനവും ഉണ്ടായില്ല ഇയാൾ കള്ളമാണ് പറയുന്നതെന്ന് പറയാം അയാൾ പറഞ്ഞ് ഞാൻ കണ്ടത് സത്യമാണ് എന്ന് പറയുകയും ചെയ്താൽ അവിടെ
നടക്കുന്നത് ഈ സംഭവമാണ്. ലിയാനാണ് അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങളിൽ വർഷിക്കട്ടെ എന്ന് പറയാം. അവരും പറയാം ഇവരും പറയാം. അപ്പോൾ ഇതാണ് അവിടെ ഒരു സംഗതിയുള്ളത്. ലിആൻ പിന്നെ ഈല ആണ്. ഈല എന്ന് പറഞ്ഞാൽ 4 മാസം ഞാൻ ഓളുമായിട്ട് ബന്ധപ്പെടില്ല എന്ന് പറയാം. ഭാര്യയുമായിട്ട് 4 മാസം. അല്ല, ഇവിടെ ഒക്കെ നോക്കൂ, ലൈംഗികതയാണല്ലോ. അപ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങോട്ട് ഞാൻ ഭർത്താവുമായിട്ട് ഇവളായിട്ട് ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞാലോ? അങ്ങനെ നിയമമല്ല. ഭാര്യൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ 4 മാസം അവരുമായിട്ട് ബന്ധപ്പെടില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞ വിവാഹബന്ധം പോയി. ഇല ആയി. ലിആന് ഒരു സ്ത്രീയെ, ഈ ലിആാനൊക്കെ നോക്കൂ, ചിലർ സ്വന്തം വേറെ പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയെ പിന്നെ വ്യഭിചാരം ആരോപണം ചെയ്ത് ലിആന് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലിആാനുണ്ട്, പിന്നെ ഈല ഉണ്ട്, ലിഹാർ എന്നുള്ള സംഗതിയുണ്ട്. ഭാര്യയോട് പറഞ്ഞ് നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറയാം, അല്ലെ നീ എൻ്റെ പെങ്ങളെ സഹോദരിയെ പോലെയെന്ന് പറയാം, എന്നിട്ട് മാറി നിൽക്കുക. ഇത് ജാഹിരിയ കാലത്ത് ഉണ്ടായിരുന്നു പോലും. ഇതാണ് സൂറത്ത് മുജാദലയിലെ 1, 2, 3, 4 വചനങ്ങൾ പറയുന്നത്. അത് ജാഹിരിയ കാലത്തുള്ളതാണ്. ഇന്നൊരാൾ ചെയ്താൽ ആ ചെയ്ത ആൾ 60 ദിവസം നോമ്പ് നോക്കുക, അല്ലെങ്കിൽ പിന്നെ അല്ല 2 മാസം നോമ്പ് നോക്കുകയോ പിന്നെ 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ശിക്ഷാമുറകളും ഏർപ്പെടുത്തി. അപ്പോൾ ലിഹാർ, ഈല, ലിആൻ, പിന്നെ ത്വലാഖ്, ഇത് 4 പുരുഷൻ്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ ഒക്കെ പറയുന്നത് സ്ത്രീയെ ഞാൻ 4 മാസം തൊടൂല എന്ന് പറയുമ്പോൾ ലൈംഗിക ആവശ്യം ആർക്കേ ഉള്ളൂ? നിന്നെ ഞാൻ തൊടൂല, പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ വേറെ പെണ്ണെട്ടിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് വേറെ പെണ്ണുങ്ങളുണ്ട് അവളെ, ഇതൊക്കെ നോക്കൂ. ഇവിടെയൊക്കെയാണ്, ഇതാണ് ഈ ഖുർആൻ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള നിയമം. വന്നാൽ അപ്പോൾ ഇടങ്ങാറ് കേട്ടോ. ഇനി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആകെ 2 രീതിയുള്ളൂ. ഫസ്ഹ്, ഖുൽ. ഫസ്ഹ് ഷാഫി മദ്ഹബിലില്ല, ഹനഫി മദ്ഹബിലേ ഉള്ളൂ. ഖുൽ ആണ് ഖുർആനിലുള്ളത്. അത് പിന്നെ പിന്നെ ഫിഖ്ഹിൻ്റെ കിതാബിലും ഷാഫികൾ അംഗീകരിക്കുന്നുണ്ട്. ഖുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് തന്ന മഹറോ മഹർ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യ ആവശ്യപ്പെടുന്ന സംഖ്യ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിന് പിന്നെ ഫിദി എന്നാ പറയാ, ആ സംഖ്യ കൊടുത്തിട്ട് ഭർത്താവിൻ്റെയൊക്കെ നിന്ന് ആ ബന്ധം വേർപ്പെടുത്തുക. ഭർത്താവിന് ഭർത്താവ് ആവശ്യപ്പെടുന്ന പൈസയോ മറ്റോ കൊടുത്ത് ബന്ധം വേറാകുക. ഇവിടെ ഈ ഇദ്ദേയുടെ സംഭവമില്ല, പിന്നെ ഇദ്ദേതാരും ഉണ്ടാവില്ല, പിന്നെ ഈ 2 ഘട്ടങ്ങളില്ല, ഉപദേശങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ത്വലാഖിനെ കുറിച്ച് നമ്മുടെ ധാരണ ഇതാണ്. അപ്പോൾ ത്വലാഖ് ഏകദേശം മനസ്സിലായില്ലേ? ഇന്ന് നമ്മളുടെ ആവശ്യം എന്താണ്? ഫസഹ് നിയമം പോലെ ത്വലാഖ് നിയമം കോടതിയിലായിരിക്കണം എന്നതാണ്. വേറൊന്നും ഒരു ഉപാധി നമുക്കില്ല. ഫസഹ് നിയമത്തിൽ ന്യൂനതയുണ്ട്, ആ ന്യൂനത പരിഹരിക്കണം. അതുപോലെ ത്വലാഖ് നിയമവും ഇനി പിന്നെ ക്രോഡീകരിച്ചുണ്ടാക്കണം. നല്ലൊരു നിയമം, കാലോചിതമായ ഒരു ത്വലാഖ് നിയമം ഉണ്ടാക്കണം. അത് കോടതി മുഖാന്തരമായിരിക്കണം എന്നാണ് നമ്മുടെ നിർദ്ദേശം. രണ്ടാമത്തെ നമ്മുടെ ഒരു ഇവിടുത്തെ ന്യൂനത, ഞാനിപ്പോൾ അസ്വാജുൽ ഹലീൽ, മുത്തലാഖ്, ഇത് 3 വിശദീകരിച്ചു. പിന്നെ ദത്തെടുക്കലാണ്. 1956 ദത്തെടുക്കൽ നിയമം വന്നപ്പോൾ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞു മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ മുസ്ലിങ്ങളെ ദത്തെടുക്കുന്ന നിയമത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു. എന്താ ദത്തെടുക്കുക? അത്തബന്നി ഹറാം എന്നാണ്. അത്തബന്നി എന്ന് പറഞ്ഞാൽ ദത്തെടുക്കൽ, അത് ഹറാം എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ വാദം. എന്താ അവരങ്ങനെ വാദിക്കാൻ കാരണം? ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ, മനി ദഅ ഇലാ ഗൈരി അബീഹി വഹുവ യഅലമു അന്നഹു ഗൈറു അബീഹി ഫൽ ജന്നത്തു അലൈഹി ഹറാം. ഒരാൾ മനി ദഅ ഇലാ ഗൈരി അബീഹി വഹുവ യഅലമു അന്നഹു ഗൈറു അബീഹി, ഇപ്പോൾ ആ കാണുന്ന കുട്ടി എൻ്റെ അച്ഛൻ അതല്ല, ബാപ്പ അതല്ല എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ ഇവൻ്റെ അച്ഛനെ അതിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് ഹറാമാണ്, ഓർക്ക് സ്വർഗം ഹറാമാണ്, സ്വർഗം നിഷിദ്ധമാണ്. ഇതാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ്, ഇത് ഖുർആൻ പറഞ്ഞൊരു കഥയാണല്ലോ. സെയ്ദിൻ്റെ വാപ്പ മുഹമ്മദ് അല്ല എന്ന് ആളുകൾക്ക് അറിയാം, എന്നിട്ട് തന്നെ സെയ്ദിനെ മുഹമ്മദിലേക്ക് ചേർത്ത് പറയുന്നുവെങ്കിൽ ആ ചേർത്ത് പറയൽ പാടില്ലാത്തതാണ്, അവർക്ക് സ്വർഗം ഹറാമാണ്. എന്താ കാരണം? ഖുർആൻ പറയുന്നുണ്ട്
വമ ജഅല അദ്ഇയാഅകും അബ്നാഅകും. ഈ ഇദ്ദാ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാപ്പയിലേക്ക് ചേർത്ത് പറയുന്ന ഒരു സിസ്റ്റർ അറബിലുണ്ട്, അത് കുഞ്ഞത്തലമാണ്. ഇപ്പോൾ അബൽ ഖാസിം പിന്റെ മൂത്ത മോനിലേക്ക് ചേർത്തിട്ട് അബു അദീബ് എന്ന് പറഞ്ഞാൽ അദീബിൻ്റെ വാപ്പ. ഉമ്മു കുൽസു, ഉമ്മു ഐമൻ, ഇങ്ങനെ ഉമ്മയിലേക്കോ വാപ്പയിലേക്കോ ഒക്കെ ചേർത്ത് പറയുന്ന കുഞ്ഞത്തലമുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇദ്ദാ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്, വാപ്പയിലേക്ക് ചേർത്ത് പറയുക. യഥാർത്ഥത്തിൽ അവരെ വാപ്പ അല്ല. ഇതാണ് സൂറത്തു അഹ്സാബ് എടുത്ത് നോക്കിയാൽ ഈ സംരംഭം കാണാൻ കഴിയും. ഇദ്ദാ ഇലാ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ്, തൻ്റെ മകനല്ലാത്ത ആളെ മകനിലേക്ക് ചേർത്ത് പറയുക, അല്ലെ പിതാവല്ലാത്ത ആളെ പിതാവിലേക്ക് ചേർത്ത് പറയുക. ഇത് ഹറാമാണ്. സപ്പോസ് നോക്കും, നമ്മൾ വിവാഹം കഴിച്ചു, മക്കളില്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിന് ദത്തെടുക്കാൻ പറ്റൂല. ദത്തെടുത്താൽ എന്താ കുഴപ്പം? ഈ സ്വത്ത് ഇങ്ങോട്ടും കിട്ടൂല, അവിടുന്ന് സ്വത്ത് ഇങ്ങോട്ടും കിട്ടൂല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു, മക്കളില്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുട്ടീനെ ദത്തെടുത്തു. ദത്തെടുത്താൽ എൻ്റെ സ്വത്ത് ആ കുട്ടിക്ക് കിട്ടില്ല. ആ കുട്ടിക്ക് വല്ലതും പറ്റി, ആ കുട്ടികളെ നമ്മൾ ഇത്രയും കാലം പോറ്റിയതല്ലേ, ആ കുട്ടീൻ്റെ സ്വത്ത് ഇങ്ങോട്ടും കിട്ടില്ല. ഇതാണ് ഈ നിയമം തന്നെ വരുന്നത് ഖുർആനിൽ. സെയ്ദ് എന്ന നബിൻ്റെ വളർത്തു മകൻ്റെ ഭാര്യയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കേണ്ടി വന്നു. അവിടെ അതിനെ ആളുകളൊക്കെ പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജാഹിലിയ കാലം എന്ന് പറയുന്ന ആ കാലഘട്ടം, അപ്പോൾ എത്ര നല്ലൊരു കാലമെന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ ജാഹിലിയ കാലം എന്ന് പറയുന്നത്, അന്ധകാലം എന്ന് പറയുന്നത്. അവർ പറഞ്ഞു, മുഹമ്മദെ വളർത്തു മോനും സ്വന്തം മോനും കണക്കന്നല്ലേ, ആ വളർത്തു മോൻ്റെ മോളെ, വളർത്തു മകൻ്റെ ഭാര്യയെ താൻ വിവാഹം ചെയ്യാന്ന് പറഞ്ഞ സ്വന്തം മോളെ മരുമകളെ വിവാഹം ചെയ്യുന്നതിന് സമാനമല്ലേ എന്ന് ആളുകൾ പറഞ്ഞപ്പോഴാണ് അത് ശരിയല്ല, വളർത്തു മോൻ്റെ പിതാവ് ഞാനല്ല, വളർത്തു ആരാണോ ഒരു ദത്തെടുത്ത് വളർത്തെങ്കിൽ അവരവരുടെ പിതാവൊന്നുമല്ല എന്നാണ്. ഇതാണ് അതിനൊരു പരിഹാരമായി പറയുന്നത്. ഏതായാലും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഒരു ഗതികേട്. അപ്പോൾ ഇതാണ്. പിന്നെ മുത്തുക കല്യാണമാണ് മറ്റൊന്ന്. മുത്തുക കല്യാണം സുന്നികൾക്കില്ല, അത് ഷിയാക്കളുടെ ഒരു നിയമമാണ് നമ്മൾ. പക്ഷെ അത് ഖുർആനിലെ ഒരു നിയമമാണ്. ഫമസ്തം താഴ്ത്തും ബിഹി മിൻഹുന്ന ഫാത്തുഹുന്ന ഉജൂറഹുന്ന ഫരീള എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് പോലെ ഒരു മാസത്തിനോ രണ്ട് മാസത്തിനോ നാല് മാസത്തിനോ ഉപാധി വെച്ചുകൊണ്ട് ഒരു സ്ത്രീ വാടകയ്ക്ക് എടുക്കുന്നത് പോലെ ഒരു സ്ത്രീയെ, നമുക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ മത്താകുന്നതാണല്ലോ, ചരക്കാണല്ലോ, ഒരു മാറ്റ വസ്തുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യുന്ന പോലെ സ്ത്രീയെ മാറ്റം ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആ സ്ത്രീ ഇസ്തിംത മുത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, നമ്മളവിടുന്ന് സുഖമെടുക്കുന്നതുകൊണ്ടാണ്, അതിൻ്റെ അവൾക്ക് കൊടുക്കേണ്ട ആ ഉജ്റത്ത് കൊടുത്ത് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടാവുന്നതാണ് താൽക്കാലിക വിവാഹം എന്നാണ് അതിനറിയപ്പെടുന്നത്. അതിന്ന് കോടതി നിയമമാണ്, ഖുർആനിലെ നിയമമാണ്, എന്നുവെച്ചാൽ ഷിയാക്കൾക്കുണ്ട്, സുന്നികൾക്കില്ലാന്നേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ പിന്നെ മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ അവിടെ സുന്നി ഒരു ഗ്രൂപ്പ്, മുജാഹിദ് എന്ന മറ്റൊരു ഗ്രൂപ്പ്. ഈ സുന്നികളെ കൂട്ടത്തിലാണ് ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും ഒക്കെ പെടുന്നത് കേട്ടോ. സുന്നി ഷിയ മാത്രമേ കോടതി ഭാഷയിലുള്ളൂ. അപ്പോൾ ഇത് മാറ്റി ഈ കാല ഈ സ്ത്രീയെ ഒരു വ്യക്തിത്വമായി ഒരു ആത്മബോധമുള്ളവരായി കണക്കാക്കിയാൽ ഈ നിയമം നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. പിന്നെ ഒരു സംഗതിയാണ് മുർത്തദ്ദിന്. മുർത്തദ് നിയമം 1850 മുർത്തദ് നിയമം എടുത്തു കളഞ്ഞു, മുർത്തദ്ദായ കൊന്നുകളയുക എന്നുള്ള നിയമം എടുത്തു കളഞ്ഞു. അതോടൊപ്പം പിന്നെ ഒരു നിയമം അതിൽ വന്നു. ഇപ്പോൾ എൻ്റെ വാപ്പ മുഹമ്മദാണ്, മുഹമ്മദിൻ്റെ മകൻ അയ്യൂബ് മതം വിട്ടു അല്ലെങ്കിൽ ഹിന്ദുമതം സ്വീകരിച്ചു എങ്കിൽ എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് ഈ മുർത്തദ്ദായ എനിക്ക് കിട്ടൂലായിരുന്നു. അത് 1850 നിയമം വന്നതോടുകൂടി ഇന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് മാത്രമല്ല എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് എനിക്ക് കിട്ടണമെന്നും കൂടി വന്നു. ഞാൻ ഇപ്പോൾ ഹിന്ദുമതം സ്വീകരിച്ചു, അതുകൊണ്ട് എൻ്റെ സ്വത്ത് കൊടുക്കേണ്ടതാണ്, വലാ എരിസു വലാ യൂറസു എന്നാണ്. ഇങ്ങോട്ടും സ്വത്ത് കിട്ടൂല, എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് എനിക്കും ഇങ്ങോട്ടും കിട്ടൂല, ഞാൻ ഈ ഹിന്ദു ആയതോടുകൂടി അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം മതം അല്ലാതാകുന്നതോടുകൂടി എനിക്ക് എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് കിട്ടൂല, എൻ്റെ സ്വത്ത് വല്ലതുകൊണ്ട് എൻ്റെ വാപ്പാക്ക് അങ്ങോട്ടും കിട്ടൂല, എൻ്റെ പിതാക്കന്മാർക്ക് എൻ്റെ അവകാശികൾക്ക് കിട്ടുകയുമില്ല. ഇത് നിയമം ഭേദഗതി ചെയ്തു കൊടുത്ത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ എൻ്റെ വാപ്പൊക്കെ മുസ്ലിമാണ്, ഞാൻ മാത്രം മതം മാറിയാൽ എനിക്ക് സ്വത്ത് കിട്ടും. നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു മുസ്ലിം ഹിന്ദു ഫാമിലിയിലുള്ള ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു,
ഹിന്ദു കുടുംബത്തിലുള്ള ഒരു കുടുംബം ത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇസ്ലാം ആകുന്നതോടുകൂടി അയാളുടെ സ്വത്ത് മറ്റുള്ള അയാളുടെ പൂർവ്വകാല ബന്ധുക്കൾക്ക് ചില മുസ്ലിം മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് സ്വത്ത് കൊടുക്കേണ്ടെന്നാണ് ഇപ്പോഴുള്ളത്. അതുകൂടി ഭേദഗതി ചെയ്യണം. അവിടെ ഭേദഗതി ചെയ്ത് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാരമ്പര്യം ഞാൻ മുസ്ലിം കുടുംബത്തിലുള്ള ഒരാൾ ഇസ്ലാം മതം വിട്ടുപോയാൽ എനിക്ക് എൻ്റെ വാപ്പാൻ സ്വത്ത് കിട്ടണമെന്ന നിയമത്തിലുണ്ട്, 1850 നിയമത്തിലുണ്ട്. ഇങ്ങനെയും കൂടി വേണം. ഒരു ഹിന്ദു കുടുംബത്തിലുള്ള ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ ആ മുസ്ലിം ആകുന്നതോടുകൂടി അയാളുടെ സ്വത്ത് ആർക്ക് കിട്ടൂല, അയാളുടെ പിതാക്കൾ കിട്ടുന്നില്ല. ഇപ്പോൾ അതും കൂടിയും കിട്ടണം. മതം മാറ്റമോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വതന്ത്ര ചിന്ത സ്വീകരിക്കലോ ഇങ്ങനെ മുർത്തത്താകാൻ അയാൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, അയാൾ ചിന്താ സ്വാതന്ത്ര്യമാണ്. ആ അവകാശം വകവെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മതേതര നമ്മുടെ ബഹുസ്വരതയ്ക്ക് ചേർന്നത് ഈ നിയമം ഭേദഗതി വരുത്തുക എന്നുള്ളതാണ്. ഇതാ ഞാൻ ഇപ്പം ഇതിൻ്റെ ന്യൂനതകളാണ് പറയുന്നത്. മറ്റൊരു അതിൻ്റെ ന്യൂനത ഇപ്പം ഏറ്റവും സമയം വൈകുന്നതിന് നിർത്തുകയാണ്. മറ്റൊരു ന്യൂനത ഇതിൻ്റെ പിന്തുടർച്ച അവകാശമുള്ളൊരു ന്യൂനത കൂടി പറഞ്ഞിട്ട് നിർത്താം. പിന്തുടർച്ച അവകാശം ഒരു ന്യൂനത. ബനൂന ബനു അബിന ഇന ബനാത്വ ബനാത്തുന എന്നാണ്. അതായത് ആ മക്കളുടെ മക്കളെ നമ്മുടെ മക്കളുള്ളൂ, ഉപ്പമ്മക്കളുടെ മക്കൾ നമ്മുടെ മക്കളല്ല എന്നാണ്. ബനൂന ബനു അബിന ഇന വ ബനാത്തുന വ ബനൂഹുൻ അബിന ഉറിജാലിൽ അബാ ഇതി. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്, ഞാൻ മരിച്ചുപോയി, എനിക്ക് ഒരു പെൺകുട്ടി മാത്രമാണുള്ളത്, ഞാൻ മരിച്ചുപോയി എങ്കിൽ എൻ്റെ സ്വത്ത് പിന്നെ എൻ്റെ മാക്ക് കിട്ടുമല്ലോ, അത് കിട്ടും, എൻ്റെ പകുതി കിട്ടും. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ മോളങ്ങ് മരിച്ചുപോയി, എൻ്റെ മോളങ്ങ് മരിച്ചുപോയി, എന്നാൽ എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ മരിക്കുന്നത്, എന്നാൽ എൻ്റെ സ്വത്ത് എൻ്റെ മകളുടെ മക്കൾക്ക് കിട്ടുമോ? കിട്ടൂല. എനിക്കൊരാകെ ഒരു മോള്, ആ മോള് ഞാനിരിക്കെ എൻ്റെ മോള് മരിച്ചാൽ എൻ്റെ മകളുടെ മക്കൾക്ക് എൻ്റെ പേരക്കുട്ടികൾക്ക് സ്വത്ത് കിട്ടൂല. കാരണം എന്താ? അവൾ ആരാൻ്റെ അടുത്ത കുട്ടികളാണത്? എൻ്റെ മകള് ഗർഭം ചുമന്നത് ആരെ കുട്ടികളെ? ആരാൻ്റെ കുട്ടികളാണ്. അതുകൊണ്ട് സ്വത്ത് എൻ്റെ സ്വത്ത് കിട്ടൂല എന്നാ. ഇനി എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, ആ മോന് ഞാൻ ജീവിച്ചിരിക്കാൻ മരിച്ചുപോയി, അവന് മക്കളുണ്ട് എങ്കിൽ ആ മക്കൾക്ക് സ്വത്ത് കിട്ടും, മുഴുക്ക കിട്ടും, കാരണം അത് എൻ്റെ തറവാട്ടത്തെ കുട്ടികളാണ്. ഈ നിയമം അങ്ങനെ ഒരു സ്ത്രീ വിവേചനപരമായ നിയമങ്ങളാണ് മുസ്ലിം വ്യക്തി നിയമത്തിൽ ധാരാളമുള്ളത്. ഞാൻ അതിനെ കൂട്ടി നീട്ടി പറയുന്നില്ല. ഞാൻ ഇത് കണ്ടെങ്കിൽ ഞാൻ ഒരു ചാർട്ട് തന്നെതാ, ഈ ചാർട്ട് കണ്ടെങ്കിൽ ഓഹരിക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ, മകനും മകളും ഉണ്ടായാൽ മകൻ്റെ പകുതി മകൾക്ക്, ഇങ്ങനെ ഇതിൽ ഫുള്ള് ഒരു 30 ഞാനതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ കഴിയുമോ? അതായത് മകള് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ നമുക്ക് നോക്കൂ, സ്ത്രീ എന്ന രീതി മാത്രം സ്വത്ത് കിട്ടാതിരിക്കും ചില സന്ദർഭങ്ങളിൽ. പുരുഷനാകുമ്പോൾ സ്വത്ത് കിട്ടും, സ്ത്രീ ഒരാൾ മരിച്ചു, ഇപ്പോൾ ഞാനങ്ങ് മരിച്ചു, എനിക്ക് മകളുടെ മക്കളുണ്ട്, അതോടൊപ്പം എൻ്റെ എളാപ്പാൻ്റെ മക്കളുമുണ്ട്, എളാപ്പാൻ്റെ മോനും ഉണ്ട്, എന്നാൽ എൻ്റെ മകളുടെ മക്കൾ കിട്ടൂല, എൻ്റെ എളാപ്പാൻ്റെ മോനും കിട്ടും. നോക്കൂ, എന്നാലും മകളുടെ മക്കൾ കൊടുക്കൂല, കാരണം നമ്മൾ തറവാടല്ല. എൻ്റെ മൂത്താപ്പാൻ്റെ ഒരു മോന്, മൂത്താപ്പാൻ്റെ മകൻ്റെ മകനാന്ന് കിട്ടുക, എൻ്റെ നേരെ പേരക്കുട്ടിയായ മകളുടെ മക്കളാണുള്ളത്, മകളുടെ മക്കൾ കിട്ടൂല. ഇങ്ങനെ 30 ഒറ്റ നോട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിർത്തുകയാണ്. ഇതിൽ ചോദ്യം വലിയൊരു ചോദ്യമാണ്, ഞാൻ ചുരുക്കി വായിക്കാം. മഞ്ചേരിയിലെ തെസ്നി ഭാനു എം അക്ബറിനോട് ഒരു ചോദ്യം. സ്ത്രീയുടെ സ്വത്വബോധത്തെക്കുറിച്ചാണ് ചോദ്യം. ഒന്ന്, സ്ത്രീക്ക് സ്ത്രീ പുരുഷൻ്റെ നേർപകുതിയാണ് സ്ത്രീയെ കണക്കാക്കുന്നത് ഇസ്ലാം പല രംഗത്തും. സ്ത്രീകൾക്ക് ചില രംഗത്ത് പങ്കാളിത്തമേ ഇല്ല. സാക്ഷി വിഷയത്തിൽ സ്ത്രീ പുരുഷൻ്റെ നേർപകുതിയാണ്, 2 സ്ത്രീ കുടുംബങ്ങളേ ഉള്ളൂ ഒരു പുരുഷനാകുന്നുള്ളൂ. ഇത് അക്ബറിനോട് ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നത് സൂറത്തു മാഇദയിലും സൂറത്ത് ത്വലാഖിലും ആണിനും പെണ്ണിനും ഒരേ രീതിയിലാണ് സാക്ഷി പറഞ്ഞിട്ടുള്ളത്. ആണ് 2 പെണ്ണും 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? മറ്റൊന്ന്, ഒരു സ്ത്രീ വ്യഭിചരിച്ചു എന്ന് 3 ആണുങ്ങൾ പറഞ്ഞാൽ
മൂന്നാണുങ്ങൾ പറഞ്ഞാൽ ആ മൂന്നാണുങ്ങളുടെ വാക്കും തള്ളിക്കളയുകയും ഈ സ്ത്രീയുടെ വാക്ക് മാത്രം പരിഗണിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അവിടെ അപ്പോൾ ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ് മൂന്നാണുങ്ങളെക്കാൾ ഏറെ വലുത്. ഇത് സൂറത്തു നൂറിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് എം എം അക്ബർ പറയുന്നു. ഇത് എം എം അക്ബർ എവിടെ പറഞ്ഞാന്ന് എനിക്കറിയില്ല. രണ്ട്, ഇവിടെ ഒരു മർമ്മപ്രധാനം അക്ബറിൻ്റെ ഒരു സൂറത്തു ദൈനിലാണ്, സൂറത്തുൽ ബക്കറയിലെ വലിയൊരു ആയത്താണ് ആയത്തു ദൈൻ എന്ന് പറയുന്നത്. അവിടെ സാക്ഷി പറയേണ്ട സാമ്പത്തിക ഇടപാടുകൾ സാക്ഷി പറയേണ്ടത് പുരുഷൻ്റെ നേർപകുതി തന്നെയാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരാണ്. എന്നാൽ ഇപ്പം അക്ബർ പറഞ്ഞ സൂറത്തു മായിദയിലും ത്വലാക്കിലും, മായിദ അദ്ദേഹം പറഞ്ഞത് ഏതായത്താന്ന് എനിക്കറിയില്ല, 106-ാമത്തെ വചനമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അവിടെ എന്താന്ന് എനിക്കറിയില്ല, പക്ഷേ ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ ത്വലാക്കിനെ പറ്റി ഞാൻ ഇവിടെ മുമ്പ് നമ്മളെ ഒരു വിഷയമായിട്ട് ഞാൻ നോക്കിയിരുന്നു. അവിടെയൊക്കെ പറഞ്ഞ ദവൈ അദിലി മിൻകും വസ്തഷ്ഹിദു, നിങ്ങൾ രണ്ട് സാക്ഷികളെ നിയമിച്ചോളൂ, ദവൈ അദിലി മിൻകും, നിങ്ങളിലുള്ള രണ്ട് നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ നിന്ന്. അവിടെ ആണുങ്ങൾ തന്നെയാണ്. അത് അക്ബറും തെറ്റു റാ എന്ന് പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ പ്രയോഗിക്കുന്നത്. നിങ്ങൾ സുഹൃത്തും ആയുധങ്ങൾ വേണമെങ്കിൽ നോക്കോട്ടോ, റാ എന്ന് പറഞ്ഞാൽ ആണാണ്, എന്ന് പറഞ്ഞത് ആ പുല്ലിംഗമാണ്, ആണിനെ കുറിച്ചാണ്. അതിൻ്റെ ദ്വിവചനമാണ് ദവൈ റാനി എന്നൊക്കെ പറയുന്നത്. സ്ത്രീകൾക്ക് പറയില്ലേ ദാത്ത് എന്നാണ്. അപ്പോൾ അത് അവിടെ ആണിനെ കുറിച്ച് തന്നെയാണ് ആ പദപ്രയോഗം. അത് എം എം അക്ബറിൻ്റെ എം അക്ബർ അങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ട ആൾ ഒന്നിരിക്കൽ അക്ബർ പറഞ്ഞത് തെറ്റാ, അക്ബറിന് അറബി അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുപോലും അറിയാത്ത അറബി എങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു, അക്ബർ എങ്ങനെ ഖുർആൻ വായിച്ചു നിനക്ക് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് കേട്ട തെറ്റാണോന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ പിന്നെ സാക്ഷിയെ പറ്റിയിട്ട് എം എം അക്ബറിനെ തെറ്റുപറ്റി ഷുറൂത്തു ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് ഫഖീഹിൻ്റെ കിതാബിലൊക്കെ കാണാം. ശുരിത ഫീ കുല്ലി മിൻ ഷാഹിദൈ നിക്കാഹിൻ എന്ന് പറഞ്ഞാൽ നിക്കാഹിന് സാക്ഷി വേണ്ടത് സലാസത്ത് അഷർ അംറ, ഇസ്ലാം, തക്ലീഫ്, ഹുരിയ, അദ്ദുഖൂറ, അവിടെ അദ്ദുഖൂറ എന്ന് തന്നെയാണ്, ആണുങ്ങൾ എന്നേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അക്ബർ ആ പറഞ്ഞതിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. ഞാൻ കൃത്യമായി നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ചോദ്യം തരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുക സൂറത്തു മായിദയിൽ 106-ാമത്തെ വചനം ഇതന്നെയാണോ എന്ന് നിങ്ങൾ നോയി നോക്കണം. ദവൈ അദിലി മിൻകും റാ എന്ന് പറഞ്ഞ പ്രയോഗത്തിൻ്റെ തെഹ്നിയാണെങ്കിൽ ദ്വിവചനമാണെങ്കിൽ അത് ആണുങ്ങളെ പെടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അത് അവിടെ ഒരു വസീയത്തിനെ കുറിച്ച് പറഞ്ഞത് ആന സാധ്യത, ഞാൻ ഖുർആൻ പല വട്ടം വായിച്ചതാണ്. അവിടെ ഇതേ പ്രയോഗമാണുള്ളത്, വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഇത്രേ ഖുർആൻ ഇസ്ലാമിൽ സ്ത്രീക്കൊരു സ്ഥാനം കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു സ്ത്രീ വ്യഭിചരിച്ചു എന്ന് മൂന്നാണുങ്ങൾ പറഞ്ഞാൽ ആ മൂന്നാണുങ്ങളെയും ഒഴിവാക്കി സ്ത്രീയുടെ ശാക്ഷി, അത് മൂന്നാളായത് കൊണ്ടാണ്, നാലാളുണ്ടെങ്കിൽ ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പെണ്ണിന് ശിക്ഷ കിട്ടും. ഇവിടെ ആ സ്ത്രീ പറഞ്ഞതുകൊണ്ടല്ല, എതിർ ഇവിടെ സാക്ഷി വന്നത് മൂന്നാണുങ്ങളായതുകൊണ്ടാണ്. അത് ഈ നിയമം തന്നെ അതുവരെ ഇല്ലാത്ത നിയമം. ആയിഷയെക്കുറിച്ച് സൂറത്തു നൂറിലെ 4-ാമത്തെ വചനം സ്ത്രീയെക്കുറിച്ച് വന്ന പിന്നെ മിസ്തബഹബിന് ഉസാസ നോക്കൂ. നമുക്കറിയാം ഹംന പിന്നെ ഹസ്സാൻ ബിന് സാബിത്ത് മിസ്തഹബിന് ഉസാസ എന്ന മൂന്നാളുകൾ മാത്രമേ ആയിഷയുടെ പറ്റിയിട്ട് ഇത് പറഞ്ഞുള്ളൂ. നാലാൾ, അതുകൊണ്ടാണ് നാലാളെന്ന് പറഞ്ഞത്. എന്നു വെച്ചാൽ അതുവരെ രണ്ട് സാക്ഷികൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളൂ. ഖുർആനിൽ തന്നെ എല്ലായിടത്തും രണ്ട് സാക്ഷികളാണ്. ഇവിടെ മാത്രം എന്തെങ്കിലും 4 സാക്ഷികൾ വെക്കാൻ കാരണം ആയിഷയെ കുറിച്ചിട്ട് സൊഫ്വാനെ കുറിച്ച് ഒരാൾ പറഞ്ഞു കൊടുത്ത് സാക്ഷികൾ എത്ര ആളുണ്ടായി, മൂന്നാളുണ്ടായി. ഈ രണ്ട് സാക്ഷികളെ വെച്ച അനുസരിച്ചാണെങ്കിൽ ആയിഷയെ അന്ന് വിവാഹം കഴിഞ്ഞ ആയിഷയാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം. അല്ല, എറിഞ്ഞു കൊല്ല നിയമം ഇസ്ലാമിലില്ല. 100 അടിയാണെങ്കിലോ 100 അടി അടിക്കുകയും വേണം. അപ്പം തൻ്റെ ഭാര്യയെ ശിക്ഷിക്കേണ്ടി വരും എന്നൊരു നിയമം വന്നപ്പോഴാണ് ഈ നിയമം തന്നെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇന്ന് സ്ത്രീ വ്യഭിചരിച്ചു എന്ന് പറയാൻ ഒരു സാക്ഷികളും ഇല്ലാതെ വ്യഭിചരിക്കാൻ പറ്റുന്ന കാലമാണല്ലോ എന്നൊരു നമുക്കൊരു ഫ്ലാറ്റ് പോയാൽ പോരെ, അപ്പോഴെന്താ നിയമം? അപ്പം അന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് സാക്ഷികൾ മതി എന്ന് പറഞ്ഞ കാലത്ത് ഈ 4 സാക്ഷികൾ എപ്പോഴാണ് വന്നത്? തൻ്റെ ഭാര്യയെക്കുറിച്ച്, സൊഫ്വാനെ കുറിച്ച് ഈ ആരോപണം, വ്യഭിചാരാരോപണം, ആരോപണമായിട്ട് നമുക്ക് പറയാം, ആരോപണം വന്നപ്പോഴാണ് 4 സാക്ഷികൾ ഉണ്ടായത്. ആരെ സാക്ഷികൾ പറഞ്ഞത്? ഒന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത്, നബിൻ്റെ സ്വന്തം ഒരു നബിക്ക് വേണ്ടി നബിനെ പുകഴ്ത്തി പിന്നെ കവിതകൾ എഴുതിയിരുന്ന ആളാണ്.
അദ്ദേഹത്തെ വരെ 80 അടി അടിച്ച് ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരാൾ, കാരണം അത് അങ്ങനെയാണ് 3 സാക്ഷികൾ ഉണ്ടാകുന്നത്. എന്നാൽ തന്നെ അക്ബർ പറഞ്ഞ എന്താണ്, ഒരു സ്ത്രീ വന്നു പറഞ്ഞു മൂന്നാണുങ്ങൾ പറയാണ് ഈ സ്ത്രീ വ്യഭിചരിച്ചു എന്ന്. അവിടെ സ്ത്രീയാണോ സാക്ഷി? മൂന്നാണുങ്ങളല്ലേ സാക്ഷികൾ. സ്ത്രീക്ക്, സ്ത്രീ സാക്ഷ്യത്തിനെതിരെ 3 ആണുങ്ങൾ സാക്ഷി എന്നും പറയുന്നൊക്കെ സ്ത്രീ സാക്ഷ്യമല്ല, സ്ത്രീ ഇരയാണ്, സ്ത്രീയെ പറ്റിയുള്ള ആരോപണമാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ പ്രതിയും വാദിയും, അവിടെ രണ്ടാളും സാക്ഷികളാകുക. ഇപ്പൊ ആരാ പ്രതി, ആരാ വാദി, ആരാ സാക്ഷി? അക്ബർ അവിടെ, ഈ അക്ബറിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാട്ടോ. അക്ബർ മനഃപൂർവ്വം വളച്ചൊടിച്ച് കൊഞ്ഞനം കുത്തുകയാണ്. ഇവിടെ ആരാ വാദി, ആരാ പ്രതി, ആരാ സാക്ഷികൾ, എല്ലാം ഒരാളാകുക. ഇവിടെ പ്രതിയായിട്ട് ഇവിടെ ആരോപിക്കപ്പെടുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ എങ്ങനെ സാക്ഷിയാവുക? വാദിക്കുന്ന ആളാരാ? ഈ 3 ആണുകളാണ്. അവർ ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അവർ സാക്ഷികളാണ്. ഈ പ്രതിയെ സാക്ഷിയായിട്ട് കാണാൻ പറ്റുമോ? പ്രതി വേറെ 2 സ്ത്രീകളെയും കൂടിയും അല്ലെങ്കിൽ 3 സ്ത്രീകളെയും കൊണ്ടുവന്നതാ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, സത്യമാണ്, ഈ 3 സ്ത്രീകളാണ് സാക്ഷിയും, ഈ 3 ആണുങ്ങൾ പറയുന്നത് കള്ളമാണ് എന്നാണോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം രസമുണ്ട്. അതല്ലല്ലോ. സ്ത്രീ ഒരു, ആ സ്ത്രീ വേറെ 2 സ്ത്രീകളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു 3 ആണുങ്ങളെ തന്നെ കൊണ്ടുവന്നോ എന്നാലോ, അല്ലെങ്കിൽ 4 ആണുങ്ങളെ തന്നെ കൊണ്ടുവന്നു എന്നാലോ. അപ്പൊ ഈ ആദ്യത്തെ 3 ആണുങ്ങൾ തന്നെ പരിഗണിക്കുന്നുള്ളൂ. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ ഒരു വിലയും ഇസ്ലാം മതത്തിലുള്ള എമ്മമ്മക്കബർ രാവും പകലും ഖുർആനിൽ ഉള്ളതുകൊണ്ട് ചകഞ്ഞുണ്ടാക്കാൻ നോക്കിയാലൊന്നും സ്ത്രീക്ക് ആറാം നൂറ്റാണ്ടിൽ അതൊക്കെ ശരിയായിരുന്നു. നമ്മളിപ്പോൾ ഇതിനൊന്നും കുറ്റം പറയുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ ത്വലാക്കും ഈ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് ശരിയാണ്. ആ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. 21-ാം നൂറ്റാണ്ടിൽ വന്നതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.